ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ ആർമിയുടെ റെഗുലർ റിക്രൂട്ട്മെൻറ് റാലി വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും കൂടി അവസരം വരെ കാണുക. അപ്പോൾ ഇന്ത്യൻ ആർമിയിലേക്ക് ഒരു റെഗുലർ ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ ആർമിയിൽ സ്ഥിര ജോലിയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് തായ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 2023 അതുപോലെ തന്നെ 24 വർഷത്തിലേക്കുള്ള ഇന്ത്യൻ ആർമിയുടെ സോൾജിയർ ടെക്നിക്കൽ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് വെറ്റിനറി പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ് റാലിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ് അഗ്നിപത്തല്ല, ഇതിലൂടെ നിങ്ങൾക്ക് ജോലി ലഭിച്ചാൽ സ്ഥിര ജോലിയാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് കേരളത്തിൽ നിന്നുള്ള ട്രിവാൻഡ്രം എയറുടെയും അതുപോലെ തന്നെ കാലിക്കറ്റിൻ്റെയും ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 16 February 2023 മുതൽ 15 March 2023 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ഭാഗത്തിന് അപേക്ഷിക്കുക. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാം ഡേറ്റ് നോക്കുകയാണെങ്കിൽ 17 April 2023 മുതലാണ് എക്സാമിനേഷൻ നടക്കുന്നത്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 17.5 to 23 ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 1 October 2000 1 April 2006 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തുകൾക്കിടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്ലസ് ടു ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. പ്ലസ് ടു സയൻസ് പഠിച്ചിരിക്കേണ്ടതാണ്. പ്ലസ് ടുവിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് തുടങ്ങിയ 4 സബ്ജക്റ്റും പഠിച്ചിരിക്കേണ്ടതാണ്. കൂടാതെ ടോട്ടൽ 50% മാർക്ക് പ്ലസ് ടുവിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ഓരോ സബ്ജക്റ്റിനും 40% മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, പ്ലസ് ടു തന്നെയാണ്. പ്ലസ് ടു സയൻസ് സബ്ജക്റ്റിൽ പാസ്സായിരിക്കേണ്ടതാണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, ഇംഗ്ലീഷ് തുടങ്ങിയ സബ്ജക്റ്റ് പഠിച്ച് 50% മാർക്കോട് കൂടി പാസ്സായിട്ടുണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ഓരോ സബ്ജക്റ്റിനും 40% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു രണ്ട് ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രൊസീജിയർ എങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യം എക്സാമിനേഷനാണ്. എക്സാമിനേഷൻ പാസ്സായാൽ മാത്രമായിരിക്കും ഫിസിക്കൽ ടെസ്റ്റിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാമിന് എന്തൊക്കെ ടോപ്പിക്കാണ്, അതുപോലെ തന്നെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, സിലബസ് എന്തൊക്കെയാണ്, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എന്നാൽ അത്തരത്തിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് 165 cm ഉണ്ടായിരിക്കേണ്ടതാണ്. ചെസ്റ്റ് മിനിമം 77 cm എങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ 5 cm എക്സ്പാൻഷനും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും 4 കാര്യങ്ങളാണ് വരുന്നത്. ഒന്നാമതായിട്ട് വരുന്നത് 1.6 km റണ്ണിംഗ് ആണ്. അതായത് 1600 m റണ്ണിംഗ് ആണ്. 5 min 45 s കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് ബീംസ് ആണ്, അതായത് പുള്ളപ്സ് ആണ്. പുള്ളപ്സ് ഏകദേശം 6 എടുത്താൽ പാസ്സേ കിടക്കുന്നതാണ്. ഇനി അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് 9 ft ഡിച്ച് ആണ്. അപ്പോൾ ഈ ഒരു ഐറ്റവും ജസ്റ്റ് പാസ്സേ കിടന്നാൽ മാത്രം മതി. അടുത്ത നാലാമതായിട്ട് വരുന്നത് സിക്സ് ആക് ബാലൻസ് ആണ്. ഈ ഒരു ഐറ്റവും ജസ്റ്റ് പാസ് ആയിരുന്നാൽ മാത്രം മതി. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.joinindianarmy.nic.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി 15 March 2023 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ഭാഗത്തിന് അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസും ഉണ്ടായിരിക്കുന്നതാണ്. ഏകദേശം 250 rupees ആപ്ലിക്കേഷൻ ഫീസ്. ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ അടയ്ക്കാൻ സാധിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് ഇപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ, അതായത് അപ്ലൈ ചെയ്യുന്ന ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എന്നാൽ അത്തരത്തിലുള്ള വീഡിയോയും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.